നമസ്കാര സുഹൃത്തുക്കളെ, റൂബിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് രാവിലെ കുക്ക് ചെയ്യാൻ പോകുന്നത്. കുറേ ദിവസമായി ഞാൻ അതിൻ്റെ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. എൻ്റെ കൂടെ വന്നോളൂ. ചട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ചിന്നിക്കോഴി മുട്ടയിടാൻ ഇരുന്നോടി. നീ ഇനി എപ്പോഴാ മുട്ടയിടുന്നേ? മക്കളെപ്പോഴാ മുട്ടയിടുന്നേ? മുട്ടയിടത്തില്ലേ? ചിന്നിക്കോഴി ഇരുന്നോ? ചിന്നൂസ് ഇരുന്നില്ലല്ലോ. ചിന്നൂസേ, ചിന്നൂസേ, ചിന്നൂസ് ഇരുന്നില്ല. ആ ചിന്നൂസ് അവിടെ കിടക്കുന്നു, കാറിനടിയിൽ കിടക്കുന്നു. ചിന്നൂസ് മുട്ടയിട്, ചിന്നൂസേ. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്ന വിഭവം ഇതാ. ഈ സാധനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലരെങ്കിലും ഒക്കെ കുക്ക് ചെയ്ത് കാണും. നമ്മുടെ ചേനപ്പൂവ്, വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ് ഈ ചേന, ചേനപ്പൂവ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചേനപ്പൂവാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. പോ 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 പോ. ചേനപ്പൂവ് എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുന്നു. ഈ വാഴയില വെട്ടി അതിലോട്ട് നമുക്ക് ചേന, ചേനപ്പൂ അരിഞ്ഞിടാം. ഈ ചേനപ്പൂ ഉണ്ടല്ലോ, ഈ ചേനപ്പൂവിന്റെ ഫുൾ പോർഷനും ഭക്ഷ്യയോഗ്യമാണ്. ഇത് നമുക്ക് എല്ലാ ഭാഗവും ഇത് കഴിക്കാം. ഇതൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ഭക്ഷണ സാധനമാണ്. കാരണം വെച്ചാൽ ഈ ചേനപ്പൂ വരണമെങ്കിൽ നമ്മൾ ഒരു വർഷം ചേന വെട്ടാതെ മണ്ണിനടിയിൽ തന്നെ കിടക്കുമ്പോൾ പുതുമഴ പെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മഴ പെയ്യുമല്ലോ, ആ സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ ചേന. മണ്ണിനടിയിലുണ്ടെങ്കിൽ അതിലുണ്ടാകുന്നതാണ് ഈ ചേനപ്പൂവ്. ഇത് നമ്മൾ ഈ ഒരു പിന്നെ, അതായത് ഇവിടെ വിടർന്ന് പോകുന്നതിന് മുന്നേ നമ്മൾ ഇത് എടുത്ത് ഭക്ഷ്യയോഗ്യമാക്കണം. ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബ്ലോസമായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. പിന്നെ ആരും കഴിക്കത്തില്ല, കാരണം ഞാൻ അടുത്ത് പോലും പോകത്തില്ല, അത്രയ്ക്ക് സ്മെല്ലായിരിക്കും. പക്ഷേ ഇത് വളരെ ഗുണകരമായ ഒരു ഭക്ഷണ സാധനമാണ്, വളരെ രുചികരവുമാണ് നമ്മളിത് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചേനപ്പൂവാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, ഈ ചേനപ്പൂവ് അരിഞ്ഞ് എടുക്കുന്ന ഒരു ടൈം മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം. ഇതെല്ലാം ഫുള്ള് കഴിക്കാം കേട്ടോ, ഫുൾ പോർഷനും കഴിക്കാം. ഇതൊന്നും കളയാനായിട്ടില്ല ചേനപ്പൂവിൻ്റെ. ഇവിടെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഉൾഭാഗം നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇതായിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്യണ്ടോ. ഇവിടെ തന്നെ മുറിച്ചപ്പോൾ ഒരു പിങ്കിഷ് കളർ കണ്ടില്ലേ, ഇതുപോലെ ഡിഫറൻറ്റ് കളറാണ് ഇതിൻ്റെ അകം ഉൾവശം. ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം. കണ്ടോ, എന്തൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറാണെന്ന് നോക്കൂ. നമ്മൾ ഇതൊക്കെ പലരും എന്നല്ല, ഇപ്പോഴത്തെ തലമുറയിലുള്ള ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടോ, ഇവിടെ ഒരു വയലറ്റ് കളറ്, പിന്നെ ഒരു ഗ്രീനിഷ് യെല്ലോ, പിന്നെ വീണ്ടും ഒരു ലൈറ്റ് വയലറ്റ്, പിന്നെ ഇവിടെ ഒരു യെല്ലോ കളറ്, ഇതിൻ്റെ പൂമ്പൊടി ആയിരിക്കാം, പിന്നെ ഇവിടെ വേറൊരു പിങ്ക് കളറ്, പിന്നെ ഇവിടെ വീണ്ടും വയലറ്റ് കളറ്. ഇതിൻ്റെ ഇതൊക്കെ മുറിച്ചെടുത്താൽ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഉൾവശം കാണുന്നത്. വളരെ ചെറുതായിട്ട് കുനു കുനു കുഞ്ഞാ അരിഞ്ഞെടുക്കുക. അതിനൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിച്ചാത്തി വെച്ച് നമ്മളൊന്ന് ഇതിനെ ഒന്ന്
ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ അരിഞ്ഞെടുക്കുക. പക്ഷേ കൈയൊന്നും ചൊറിയത്തില്ല കേട്ടോ, ചേന പോലെ ചേനപ്പൂവ് കൈയൊന്നും ചൊറിയത്തില്ല. നമുക്ക് നല്ലോണം തന്നെ അരിഞ്ഞെടുക്കാം. ഇത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, കാരണം ഇതിൻ്റെ ഈ ഒരു മുകൾ പോർഷൻ, ഈ ഒരു പോർഷൻ ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പം നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞെടുക്കാം. അപ്പം മുകളിലത്തെ പോർഷൻ അരിഞ്ഞെടുത്തു കഴിഞ്ഞു കണ്ട് ഹാഹാ എന്തൊരു ഭംഗി. ഇത് നോക്കിക്കേ, സൂപ്പറായിട്ടുണ്ട്. നോക്കിക്കേ ഇതിനകം. ഇപ്പൊ ഈ പഞ്ചായത്തിലുള്ള മൊത്തം പേർക്ക് തിന്നാനുള്ള തോരനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മളൊരു അര കപ്പ് വെള്ളം ഇതിലൊന്ന് ഒഴിച്ചിടണം, കാരണം ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പൊ ഒന്ന് വേവണം. ഫസ്റ്റ് നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ എണ്ണയിലല്ല വേവിച്ചെടുക്കുന്നത്, നമ്മൾ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോ ഒന്ന് മയങ്ങി വന്നിട്ടുണ്ട്, 5 മിനിറ്റായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് അതിന്റെ പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. എനിക്കെല്ലാം കൈയുണ്ടാണ് കേട്ടോ, എനിക്ക് കയ്യിൽ ഉപ്പിട്ടാലേ എനിക്ക് കറക്റ്റ് അറിയാവൂ. ഞാൻ അതിന്റെ കയ്യിലാണ് എടുത്തിടുന്നത്. സ്പൂൺ ഇടുന്ന കൂട്ടുകളിൽ പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങ. തേങ്ങ ഇവിടെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി പച്ചമുളക് പറിച്ചെടുക്കണം കേട്ടോ. ഒരു 4 പച്ചമുളക് അതിലോട്ട് ഇടണം. എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പച്ചമുളകാണ് ഇടുന്നത്. അപ്പം നല്ല ഫ്രഷ് പച്ചമുളകാണ്. ഇല കുറവാണ് കേട്ടോ. അപ്പോൾ 2 അതിലിടാൻ വേണ്ടി മാത്രം ഒരു 3 കൊണ്ട് കറിവേപ്പില എടുത്തു. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ടുകൊണ്ട്, ഞാനൊരു 15 പീസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ്, അല്ലെങ്കിൽ ചതച്ച് വിട്ടു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞെരടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നമ്മളൊന്ന് ഞവടി ഇട്ട് കൊടുക്കണം. ചിലര് ഇതൊന്ന് ചതച്ചും ഇട്ട് കൊടുക്കും. ഞാനിത് തേങ്ങ അതുപോലെ അങ്ങ് ഞവടി ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മുട്ടക്കോസിനൊക്കെ ഇടൂലേ, അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാച്ചിലും ചേനയൊക്കെ അവിക്കുമ്പോൾ നമുക്കൊരു മണം വരത്തില്ലേ, ആ ഒരു മണമാണ് വരുന്നത്. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 4 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കും. 4 പച്ചമുളക് ചതച്ചത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചിട്ട് കൊടുക്കും, ഒരു മണത്തിനും രുചിക്കൊക്കെ വേണ്ടിട്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് ഒരു ഓരോ തോരനും നമുക്ക് വെക്കുമ്പോൾ ഓരോ മണം വരും. മുട്ടക്കോസിനൊരു മണം, പയറിനൊരു മണം, പക്ഷെ ഇത് വേറൊരു മണമാകട്ടെ. ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ.
നമുക്ക് ഈ ചേനപ്പൂത്തുറലിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരു ചട്ടി വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടു പൊട്ടിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ കടു പൊട്ടിച്ചില്ല എങ്കിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഈ ചേനപ്പൂത്തുറലിൽ അവസാനം ഒഴിച്ചാലും മതി. ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് കേട്ടോ അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ എടുത്ത് ചേന തോരനിലോട്ട് ഒഴിച്ച് തിളക്കി മൂടി വെക്കാം. അങ്ങനെ നമ്മൾ ചേനപ്പൂ തോരൻ വെക്കുന്ന ജോലി എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇവിടെ ഇനി ഒന്ന് ഇളക്കി ഈ എണ്ണയും എല്ലായിടത്തും ഈ വറുത്ത ഉള്ളിയൊക്കെ ഒന്ന് മിക്സായി വരുന്നത് പോലെ ഒന്ന് ഇളക്കി മൂടി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചേനപ്പൂ തോരൻ ഉണ്ടെങ്കിൽ തോരൻ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.